ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ തൃപ്രയർ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയതും ചന്ദ്രയാൻ ചന്ദ്രനിലേക്കും ആദിത്യ സൂര്യനിലേക്കും ലക്ഷ്യം തേടിപ്പോയതും കേരളത്തിൻ്റെ ഗായിക കെ.എസ്. ചിത്ര രാമനാമം പാടിയതും കല്യാണി എന്ന ദേവനന്ദയ്ക്ക് തുണയായി ഉണ്ണി മുകുന്ദൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ശബരിമല അയ്യപ്പൻ്റെ ദർശനം സാധ്യമാക്കിയതും ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ? ഉണ്ട്. പണ്ട് സ്കൂളിൽ പരീക്ഷയ്ക്ക് 100 വാക്കിൽ കുറയാതെ ഒരു ഉപന്യാസം എഴുതാൻ ആവശ്യപ്പെടുമ്പോൾ അവിടുന്നും ഇവിടുന്നുമൊക്കെ ഓരോ ഖണ്ഡിക ചേർത്ത് വെച്ച് അത് 125 വാക്ക് വരെയാക്കി പരീക്ഷാ പേപ്പറിൽ എഴുതി നിറച്ച ആത്മസംതൃപ്തിയോടെ മൂല്യനിർണ്ണയം നടത്തുന്ന അധ്യാപകന് നല്ലത് വരുത്താൻ പ്രാർത്ഥിച്ച് പരീക്ഷാ ഹാൾ വിടുന്ന വിദ്യാർത്ഥിയെപ്പോലെ ഈ വിഷയങ്ങൾക്കും സാമ്യമുണ്ട്. അതാണ് BJP കേരളത്തിലെ കരട് സ്ഥാനാർത്ഥി പട്ടിക. പേപ്പർ നിറയെ എഴുതി ഫലിപ്പിച്ചു, പക്ഷേ ഒന്നും തമ്മിൽ പരസ്പര ബന്ധമില്ല. അതിനാൽ കിട്ടിയത് മാർക്ക് വട്ടപൂജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, വിദേശകാര്യമന്ത്രി ജയശങ്കർ എന്നിങ്ങനെ BJP തിരുവനന്തപുരത്തെ പട്ടികയിൽ VVIP ഒത്തിരിയുണ്ടായിരുന്നു. ആറ്റിങ്ങലായതിനാൽ V.മുരളീധരൻ്റെ പേര് ആ പട്ടികയിൽ വന്നില്ല. എന്നിട്ടിപ്പോൾ കേൾക്കുന്നത് ISRO ചെയർമാൻ S.സോമനാഥിൻ്റെ പേരും KS ചിത്രയെയും. ചന്ദ്രയാനും ആദിത്യയും വിജയിപ്പിച്ച താരപരിവേഷം, വ്യക്തിപ്രഭാവം എന്നിവയുള്ള സോമനാഥ് മണ്ഡലത്തിൽ ശശി തരൂരിന് പറ്റിയ എതിരാളിയാകുമെന്ന് BJP ഇതാ കണക്കുകൂട്ടുന്നു. ഇതിനിടെ KS ചിത്രയെയും മത്സരിപ്പിക്കാൻ സമീപിച്ചേക്കും. ചിത്ര മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചാൽ BJP A-ക്ലാസ് മണ്ഡലമെന്ന് അവകാശപ്പെടുന്ന തിരുവനന്തപുരം തന്നെ നൽകുമെന്നാണ് സൂചന. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേതാക്കൾക്കൊപ്പം ചലച്ചിത്ര സാംസ്കാരിക മേഖലയിലെ പ്രമുഖരെയും BJP ഇതാ പരിഗണിക്കുന്നു, ഒരു പട്ടിക ഉണ്ടാക്കുന്നു. BJPയുടെ അടുത്തു നിൽക്കുന്ന വോട്ടർമാർക്കപ്പുറം നിഷ്പക്ഷരായ വോട്ടർമാരെ ആകർഷിക്കാൻ ശേഷിയുള്ള സ്ഥാനാർത്ഥികളെയാണ് നേതൃത്വം ഇങ്ങനെ പരിഗണിക്കുന്നത് എന്നാണ് വൈപ്പ്. സംസ്ഥാനത്തെ 20 സീറ്റുകളിൽ പകുതിയെങ്കിലും പ്രതിച്ഛായുള്ളവരെ ഇങ്ങനെ കണ്ടെത്താനാണ് തീരുമാനം. തൃശൂരിൽ സുരേഷ് ഗോപി നേടിയെടുത്ത താരപരിവേഷവും സ്വീകാര്യതയും കൂടി പരിഗണിച്ചാണ് ഈ തീരുമാനം. സംസ്ഥാനത്തെ BJP ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിലൊന്നായ പത്തനംതിട്ടയിൽ മാളികപ്പുറം ഫെയിം നടൻ ഉണ്ണി മുകുന്ദനെ പരിഗണിക്കാനും നീക്കമുണ്ട്. സംഘപരിവാറുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന താരമാണ് ഉണ്ണി മുകുന്ദൻ. അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പരസ്യമായി പ്രതികരിച്ച ഉണ്ണി BJPയുമായി കൂടുതൽ അടുക്കുകയാണ്. പത്തനംതിട്ടയിൽ ഉണ്ണി മുകുന്ദനെ കൂടാതെ കുമ്മനം രാജശേഖരൻ, PC ജോർജ്, നവ്യ നായർ എന്നിവരുടെ പേര് പരിഗണിക്കുന്നുണ്ട്. ഇതെല്ലാം പറച്ചിലുകളാണ്. പട്ടിക വരുമ്പോൾ അറിയാം ആരാകും അവിടുത്തെ സ്ഥാനാർത്ഥിയെന്ന്. കോഴിക്കോട് മണ്ഡലത്തിൽ രാജ്യസഭാ MP കൂടിയായ PT ഉഷയെ പരിഗണിക്കാനാണ് നീക്കം. ഉഷ സ്ഥാനാർത്ഥിയായാൽ BJP ഇതര വോട്ടുകൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഒരു വിലയിരുത്തൽ. BJPയുടെ കണ്ണിൽ PT ഉഷ ഇന്ത്യയുടെ ഉരുക്കു വനിതയാണ്. വനിതാ ഗുസ്തി താരങ്ങൾ തങ്ങളുടെ മാനത്തിന് വേണ്ടി ഡൽഹിയിലെ കൊടും തണുപ്പിൽ തെരുവിൽ നിരാഹാരം കിടന്നിട്ടും അവർക്ക് പിന്തുണ നൽകാതെ ഒരു നടപടിക്കും ശുപാർശ ചെയ്യാതെ കേന്ദ്രത്തിന് വേണ്ടി ഉറച്ചു നിന്നതാണ് ആ PT ഉഷ. അതാണ് BJP അവരിൽ കാണുന്ന ഉരുക്കു വനിത എന്ന യോഗ്യത. ഇനി ഉഷ മത്സരിക്കാനില്ലെങ്കിൽ PK കൃഷ്ണദാസിൻ്റെ പേരും അവിടെ കേൾക്കുന്നുണ്ട്. വിവിധ മണ്ഡലങ്ങളിലേക്ക് BJP നേതൃത്വം പത്മ പുരസ്കാരം ഉൾപ്പെടെ നേടിയവരെ ഇപ്പോൾ പരിഗണിക്കും. കാരണം ആ പട്ടിക ഇപ്പോൾ ഇറങ്ങിയതേയുള്ളൂ. ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ സഭയുമായി അടുത്ത ബന്ധമുള്ള വ്യക്തികളെ കണ്ടെത്താനാണ് പാർട്ടിയുടെ നീക്കം. ആലപ്പുഴ മണ്ഡലം തുഷാർ വെള്ളപ്പള്ളിക്ക് നൽകി രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട് BJP ഏറ്റെടുത്തേക്കും. അങ്ങനെയെങ്കിൽ ദേശീയ ഭാരവാഹികളായ AP അബ്ദുള്ളക്കുട്ടി, അനിൽ ആന്റണി എന്നിവരിൽ ഒരാൾ മത്സരിച്ചേക്കാം. അയോധ്യ രാമക്ഷേത്ര വികാരം കൊണ്ട് കേരളത്തിന് മുരുകൈ നോക്കാൻ തന്നെയാണ് BJP ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വരെ നേതൃത്വം അക്ഷതം വിതരണം ചെയ്തതും അയോധ്യയിലെ പ്രതിഷ്ഠയ്ക്കെത്തണമെന്ന് പറഞ്ഞ് നോട്ടീസ് എത്തിച്ചതും. ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരെ ഹെലികോപ്റ്ററിൽ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയതും ഇതേ വോട്ട് രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്. പക്ഷേ ഇവിടെ എന്തും ഏതും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഉത്തരേന്ത്യയല്ലെന്ന് തൽക്കാലം സംസ്ഥാന അധ്യക്ഷൻ KS സുരേന്ദ്രനും സംഘത്തിനും അറിയാം. ലിസ്റ്റൊക്കെ തയ്യാറാക്കുന്നത് അങ്ങ് ഡൽഹിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് അധികം വിയർക്കാതെ സംസ്ഥാന പര്യടനത്തിന് സുരേന്ദ്രൻ കൈകൊടുത്തത്. എന്തൊക്കെ ചെയ്താലും മതേതര മനസ്സ് വോട്ടിങ്ങിലും പ്രതിഫലിപ്പിക്കുന്ന കേരളത്തിൽ ബാബറി മസ്ജിദ് തകർത്ത മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. ആ മുറിവിന് മുകളിലൂടെയാണ് രാഷ്ട്ര പുനർനിർമ്മാണം എന്ന പേരിൽ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ ഇപ്പോൾ നടത്തിയതും BJPയും RSSഉം. ചലച്ചിത്ര സാമൂഹ്യ താരങ്ങളെ കണ്ട് വിലയിരുത്തുന്നവരല്ല കേരളത്തിലെ മതേതര വോട്ട് മനസ്സെന്ന് BJP ഒന്ന് ഓർക്കണം.